ഹായ് ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷീർനെക്ക് വെച്ചിട്ടുള്ള ഒരു ടോപ്പാണ്. ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്, എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ റിക്വസ്റ്റ് കിട്ടിയതാണ്. ഇതിന് നെക്കിൽ കൂടെ ഒരു സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്കിൻ്റെ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒട്ടും നേരം കളയാണ്ട് ഈ ടോപ്പ് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോവാം. ലൈനിങ് ആയിട്ട് നമ്മൾ ആർട്ട് സിൽക്കാണ് എടുത്തിരിക്കുന്നത്. അത് 2 മീറ്റർ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നെറ്റ് 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫുൾ സ്ലീവാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് 2.5 മീറ്റർ എടുത്തത്. പിന്നെ ഇത് നമ്മൾ ആർട്ട് സിൽക്ക് ഇതേ 4 ആക്കിയിട്ട് മടക്കി വെക്കുവാണ്. ഞാനിവിടെ ഇന്ന് എടുക്കുന്നതിൻ്റെ ഒരു ടോപ്പ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് കറക്റ്റ് ഫിറ്റുള്ള ഒരു ടോപ്പ് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം, ആം ഹോള് മാർക്ക് ചെയ്ത് കൊടുക്കാം, അതേപോലെ ബോഡി താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മളിത് ഒരു ചുരിദാറാണല്ലോ ചെയ്തിട്ടെടുക്കുന്നത്, ടോപ്പാണല്ലോ ചെയ്തിട്ടെടുക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. സൈഡ് സ്ലിറ്റ് വരുന്ന അവിടെ ഞാനൊരു ക്രോസ് മാർക്ക് കൊടുത്തിട്ടുണ്ട്, അതേപോലെ കൊടുക്കുക. കാരണം നമുക്ക് ആ സ്ലിറ്റ് എവിടെ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു നമ്മുടെ ആംഹോളിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് വിടുക, താഴത്തോട്ട് ഒരു 1/2 ഇഞ്ചോളം ഒന്ന് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇങ്ങനത്തെ ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്യാൻ നേരത്തെ ഒന്ന് പിഞ്ച് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അല്ലെങ്കിൽ തെന്നി പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ പിഞ്ച് ചെയ്തിട്ടാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും നെക്ക് ഒരേപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ താഴത്തോടുള്ള ലെങ്ത്ത് വന്നിട്ട് 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ വിഡ്ത്ത് വന്നിട്ട് 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിനും ഫ്രണ്ടും ഒരേപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ടൊരു റൗണ്ടാക്കി വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അളവിൽ മാറ്റമൊക്കെ വരുത്താം, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റമൊക്കെ വരുത്താം കേട്ടോ. അപ്പോൾ ഈ നെക്കിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കുറച്ചൊരു സ്പേസ് നമുക്ക് നെക്കിന് വേണ്ടിയിട്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് വിടാം. ഇനി നമ്മൾ നെറ്റും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ടോപ്പിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അത് ഇതേ നെറ്റിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. നെറ്റ് 4 ആക്കിയിട്ട് മടക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ ടോപ്പിൻ്റെ പോർഷൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ടോപ്പിൻ്റെ പോർഷൻ്റെ നെറ്റിൻ്റെ മേലെ വെച്ചിട്ട് അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റാം. നമ്മൾ താഴത്തോട്ടുള്ള ലെങ്ത്ത് കട്ട് ചെയ്യുമ്പോൾ നെറ്റ് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ വിടണം, എന്നിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ നെറ്റ് കട്ട് ചെയ്തു ഇതിന് വെച്ച് നോക്കുകയാണ്. കറക്റ്റായിട്ട് തന്നെ കിട്ടിയിരുന്നു, നമ്മളത് വെച്ച് കട്ട് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ലൈനിങ് വെക്കുക, അതിൻ്റെ മേലെ നമ്മുടെ നെറ്റ് വെക്കുക. അപ്പോൾ ലൈനിങ് എപ്പോഴും നല്ല വശം വേണം വെക്കാൻ. കാരണം നമ്മൾ നല്ല വശത്ത് കൂടെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ലൈനിങ്ങിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഫ്രണ്ട് പോർഷനിൽ. എന്നിട്ട് നെക്കൊന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ബാക്ക് വാഷ് അത് ഇങ്ങനെ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നിങ്ങളടുത്ത് ക്യാൻവാസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ലൈനിങ് തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ ആ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക, എന്നിട്ട് ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ വെച്ച ആ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ നോർമലായിട്ട് നെക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നെക്കിൻ്റെ എഡ്ജിലൂടെ സ്റ്റിച്ച് കൊടുക്കുക, നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഒരു വശം നമ്മൾ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ വശം കൂടെ ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മളിപ്പോൾ എക്സ്ട്രാ വെച്ച ആ ഒരു ക്ലോത്തിൻ്റെ 3 വശവും ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ആ ലൈനിങ്ങോട് ചേർന്നിട്ട് ഒന്ന് കൈക്കൊണ്ട് ഹെം ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഷീർനെക്കിന് വേണ്ടിയിട്ട് ഹൈനെക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ നല്ല വീതിയുള്ളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ടോപ്പിൻ്റെ പോർഷൻ ഇതേ ഈ പേപ്പറിൽ ഇതിങ്ങനെ കയറ്റി വയ്ക്കാം. കറക്റ്റായിട്ട് സെൻറ്ററിൽ വരുന്ന രീതിക്ക് ഇതേപോലെ കയറ്റി വയ്ക്കുക. നമ്മൾ 2 ആക്കി മടക്കി വെച്ച പേപ്പറാണ് ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേ നമ്മളെ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കും ഫ്രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ടോപ്പ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. 2 ടോപ്പും ഒരേപോലെയാണല്ലോ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തതും സ്റ്റിച്ച് ചെയ്തതും. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്ന ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ താഴത്തോട്ട് ലെങ്ത്തായിട്ട് നമ്മൾ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വിഡ്ത്തായിട്ടും 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചിട്ടെടുക്കാം. ഇനി ഈ പേപ്പർ കറക്റ്റ് സെൻറ്ററായിട്ട് കട്ട് ചെയ്ത് മാറ്റുവാണ്.
ഇനി ഫ്രണ്ട് പോർഷൻ ഒരു 2.5 ഇഞ്ചും കൂടെ ഒന്ന് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കണം, നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് കറക്റ്റ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് വന്നിരിക്കുന്നത് 7 ഇഞ്ചാണ്. ഫ്രിൽസ് വെക്കാൻ യൂസ് ചെയ്യുന്ന ക്ലോത്തിൻ്റെ വിഡ്ത്ത് 7 ഇഞ്ചായിരിക്കും കേട്ടോ, അതുകൊണ്ടാണ് അതിങ്ങനെ കാണിച്ചത്. ഇനി നമ്മൾ ബാക്ക് നെക്കിൻ്റെ മാർക്കിങ്സ് കൊടുക്കാം. അതിനായിട്ട് നെക്ക് ഇവിടെ വരച്ചിട്ടെടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരേപോലെയാണ് നെക്ക് എടുത്തത്. പിന്നെ നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. താഴത്തോട്ടുള്ള ലെങ്ത്ത് വന്നിട്ട് 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ താഴത്തോട്ടുള്ള ലെങ്ത്ത് മാത്രം ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഹാഫ് സർക്കിളായിട്ടൊന്ന് വരച്ചിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ 2.5 ഇഞ്ചാണ് ലെങ്ത്തും വിഡ്ത്തുമായിട്ട് എടുത്തത്. ഇവിടെ ലെങ്ത്ത് നമ്മൾ 2 ഇഞ്ച് എടുത്തിട്ടുള്ളൂ, വിഡ്ത്ത് 2.5 ഇഞ്ചിൻ്റെ എടുത്തിട്ടുണ്ട്. നമുക്ക് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതേ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മൾ താഴത്തോട്ട് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എക്സ്ട്രാ നമ്മൾ വിടുന്നത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ അതേപോലെ തന്നെ ബാക്കിലും നമ്മൾ ചെയ്തിട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ 2 നെറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 7 ഇഞ്ചാണ്, ലെങ്ത്ത് വന്നിട്ട് 28 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി രണ്ട് ക്ലോത്തിൻ്റെയും എഡ്ജ് വശം ഒന്ന് ലൂസ് സ്റ്റിച്ച് കൊടുക്കണം. നമുക്ക് ഫ്രിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലൂസ് സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രിൽസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ത്രെഡ് ഉണ്ടല്ലോ, അത് ഒരു ത്രെഡ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ടൊന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്രിൽസ് ഉണ്ടാക്കിയെടുക്കുക. അതേ ഫ്രിൽസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രില്ല് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത വെച്ച പേപ്പർ ഉണ്ടല്ലോ, അതിലൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഫ്രണ്ട് പോർഷനിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതേ വീഡിയോയിൽ കാണാം, അതേപോലെ വെച്ച് കൊടുക്കുക. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണ ഉണ്ടെങ്കിൽ, അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ രണ്ട് സൈഡും പിഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് പിഞ്ച് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറും. അതുകൊണ്ട് പിഞ്ച് ചെയ്ത് കൊടുക്കാം, രണ്ട് സൈഡും പിഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇന്നർ സർക്കിളും സ്റ്റിച്ച് ചെയ്യണം, ഒന്നാമത്തെ ഔട്ടർ സർക്കിളും സ്റ്റിച്ച് ചെയ്യണം. ബാക്ക് പോർഷനിൽ നമ്മൾ സെൻറ്ററിന് താഴോട്ട് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അത് നമുക്ക് ഓപ്പണിങ് ഇടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ദൂരം ഇടുകയും ചെയ്യണമല്ലോ, അപ്പോൾ ഇത് ഇത്ര ടൈറ്റ്നെക്ക് ആയതുകൊണ്ട് നമ്മൾ ബാക്കിലൊരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രിൽസ് ഉണ്ടാക്കുക, എന്നിട്ടത് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇന്നർ സർക്കിളും ഔട്ടർ സർക്കിളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടോപ്പായിട്ട് ഈ നെക്കൊന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കണം. ആദ്യം നമ്മൾ ഫ്രണ്ട് പോർഷനാണ് ചെയ്തിട്ടെടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഫ്രിൽസ് വെച്ചിട്ടുള്ള പേപ്പർ ടോപ്പിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമ്മൾ ഔട്ടർ സർക്കിൾ വരച്ചല്ലോ, അതും നെക്കായിട്ട് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കാം. ഈ നമ്മുടെ ടോപ്പിൻ്റെ നെക്കിൻ്റെ എഡ്ജിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ ഫ്രണ്ട് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനും ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ബാക്ക് നെക്കിൽ നമ്മൾ ഫ്രിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വര വരച്ചിട്ടുണ്ടായിരുന്നു ബാക്കിൽ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട്. ആ ലൈനിലൂടെ ഒരു കട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബാക്കും ഫ്രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് ചേർത്ത് വയ്ക്കാം. എന്നിട്ട് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഏറ്റവും നന്നായിരിക്കും ന്യൂസ് പേപ്പർ വെച്ച് ചെയ്യുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം, മാർക്കിങ്സ് ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവർ കുറച്ച് കട്ടിയുള്ള ഈ പേപ്പർ എടുത്തത്. ന്യൂസ് പേപ്പർ കണക്ക് നമുക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പേപ്പർ റിമൂവ് ചെയ്തു. ഇനി എക്സ്ട്രാ നിൽക്കുന്ന പുറത്തോട്ട് തള്ളിക്കുന്ന ആ ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ നെക്കിൽ ചെറിയൊരു കോളർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു 1.5 ഇഞ്ച് വീതിയിൽ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ലോക്കായിട്ടുള്ള ക്ലോത്തായിട്ട് എടുത്തത്, അതുകൊണ്ടാണ് 1.5 ഇഞ്ച് വീതി എടുത്തത്. അപ്പോൾ അതേ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു സൈഡൊന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എഡ്ജ് വശം കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കോളർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് അടിയിൽ നിന്ന് തുടങ്ങാം. അടിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇത് പുറത്തോട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. അപ്പോൾ പുറത്താണ് ഡബിൾ ഫോൾഡ് വരുന്നത്. ചില ഒരു സൈഡ് ലോക്കാണല്ലോ, അപ്പുറത്താണ് ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതേപോലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എഡ്ജ് സ്റ്റാർട്ട് ചെയ്ത് അപ്പുറത്തെ എഡ്ജ് മൊത്തം വേണ്ട, ഒരു കാ ഭാഗം വിട്ടിട്ട് അവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതേ നമ്മൾ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ആവശ്യമുള്ളതൊന്ന് വെച്ച് നോക്കിയിട്ട് ആവശ്യമില്ലാത്ത പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് എഡ്ജ് വശം ഒന്ന് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇതേ സ്റ്റിച്ചിങ്ങിൻ്റെ ബാക്കി ചെയ്തിട്ട് നിർത്താം. അപ്പോൾ നമ്മൾ കോളർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലീവ്സ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് നമ്മുടെ നെറ്റിൻ്റെ ക്ലോത്ത് 4 ആക്കി മടക്കി വെച്ചിരിക്കുകയാണ്.
എൻ്റെ ടോപ്പിൻ്റെ സ്ലീവ് ഒന്നും ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവിൻ്റെ ലെങ്ത് ഒന്ന് നോക്കണം. 24 ഇഞ്ചാണ് എനിക്ക് താഴത്തോട്ടുള്ള ലെങ്ത് വേണ്ടത്, സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത് വേണ്ടത്. അപ്പോൾ ഇത് അവിടെ ആം ഹോള് വെച്ച് കൊടുക്കാം. ആം ഹോള് മാത്രം ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ താഴത്ത് വീതിക്കായിട്ടൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ആം ഹോളിൻ്റെ ആ എഡ്ജ് വശം തുടങ്ങി താഴെ വരെ സ്ട്രെയിറ്റായിട്ടൊരു മാർക്ക് കൊടുക്കാം. സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇനി സ്ലീവ് ടോപ്പായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശം ടോപ്പിൻ്റെ നല്ല വശം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ 2 സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി സ്ലീവിൻ്റെ എഡ്ജ് വശം തയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി സ്ലീവിൻ്റെ എഡ്ജ് വശം തുടങ്ങി താഴത്തോട്ട് നമ്മുടെ ആ സ്ലിറ്റിൻ്റെ അവിടെ വരെ സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സ്ലീവ് തയ്ച്ചു, സ്ലിറ്റ് വരെ തയ്ച്ച് നിർത്തിയിട്ടുണ്ട്. സ്ലീവിൻ്റെ എഡ്ജ് വശം എന്താ തയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ലോക്കാണ്, അതുകൊണ്ടാണ് അവിടെ തയ്ക്കേണ്ടതെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് സ്ലിറ്റ് തയ്ക്കണം. അപ്പോൾ സ്ലിറ്റ് തയ്ക്കുന്നതിന് മുന്നേ ലൈനിങ്ങിൻ്റെ അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ലൈനിങ്ങിൻ്റെ അടിവശം സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. നെറ്റിൻ്റെ അടിവശം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല, നെറ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുക ചെയ്യുന്നത്. നമുക്ക് സ്ലിറ്റ് ഒന്ന് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് സ്ലിറ്റ് ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ലൈനിങ്ങും നെറ്റും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ആദ്യം ഒരു ഫോൾഡ് ചെയ്യാം. ഒരു ഫോൾഡ് ചെയ്തിട്ട് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നെറ്റും നമ്മുടെ ആർട്ട് സിൽക്കൊക്കെ ആയതുകൊണ്ട് പിടിക്കാൻ കുറച്ച് പണിയായിരിക്കും. അതുകൊണ്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യേണ്ട, അങ്ങനെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒറ്റ സ്റ്റിച്ച് കൊടുക്കുന്നുള്ളൂ, സ്ക്വയറായിട്ട് ഒറ്റ സ്റ്റിച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമലായിട്ട് നമ്മൾ ചുരിദാനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടോപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിങ്ങിൻ്റെ അവിടെ ബാക്കിൽ ഞാൻ ഹുക്കും ലൂപ്പാണ് ചെയ്തത്, ഹൈഡിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നെക്ക് അങ്ങനെ ചുമ്മാ ഇട്ടപ്പോൾ ഒരു ഭംഗി തോന്നിയില്ല, അതാട്ടോ നെക്കിൻ്റെ അവിടെ ഒരു സിക്വൻസ് കൊണ്ട് കുറച്ച് ഡിസൈന് കൊടുത്തത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്ക് ചെയ്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചാനലിൽ മാറ്റം വരുത്തണമെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. പിന്നെ ഇതുപോലത്തെ വീഡിയോകളൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലും വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.